നമസ്കാരം. വീണ്ടും ഒരു സായാഹ്നം. നിങ്ങളുടെ പ്രിയ സുഹൃത്തായ മീന കൃഷ്ണസ്വാമി ചെന്നൈ ക്രോംബേറ്റിൽ നിന്നും താമ്പരത്തിൽ നിന്നും വേറൊരു കഥയുമായി നിങ്ങളുടെ മുന്നിൽ ഉപസ്ഥിതിയാണ്. സോ ഇന്നത്തെ കഥ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു സംഭവ വിവരണത്തെ നിന്നും ഞാൻ എടുത്ത ഒരു കഥയാണ്. ഇത് എന്നോട് പങ്കുവച്ചത് എൻ്റെ വടനാട്ടിലുള്ള ഒരു സുഹൃത്താണ്. ഞാനത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു കഥയായി രൂപാന്തരപ്പെടുത്തി പറയുകയാണെങ്കിൽ അതിൽ നിന്ന് പഠിക്കാൻ നിറച്ചും കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു അതൊരു കഥയായിട്ട് രൂപാന്തരമാക്കി. ഒരു സ്ഥലത്ത് മീൻസ് ഇതൊരു മധ്യപ്രദേശിലുള്ളൊരു സ്ഥലമാണ്, ഭോപ്പാലിനടുത്തായിട്ട് വരും. സോ അവിടെ എൻ്റെ സുഹൃത്ത് താമസിക്കുന്നുണ്ട്. ഒരു ഫ്ലാറ്റാണ്, നാല് നിലയുള്ള ഒരു ഫ്ലാറ്റ്. അതിൽ മൂന്നാമത്തെ നിലയിൽ ഒരു ലേഡി താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ നിലയ്ക്കും പിന്നെ താഴത്തെ നില ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കോളിംഗ് ബെല്ലുണ്ട്, അത് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ സൗണ്ട് കേൾക്കുമല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം അവിടെ ഈ കുറേ വർഷങ്ങളായി ഡേലവാല എന്ന് പറയും, ഈ വെജിറ്റബിൾസ് കായ്കറിയൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരാൾ. അപ്പോൾ പുള്ളിക്കാരൻ എല്ലാവർക്കും നല്ല മലക്കറിയും പിന്നെ പഴവർഗ്ഗങ്ങളും ഒക്കെ കൊണ്ടുവരും. ദിവസം വരുമ്പോൾ ഇങ്ങനെ ബെല്ലടിക്കും, എല്ലാവരും താഴെ ഇറങ്ങി വരും, വാങ്ങിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ കുറേ ദിവസമായപ്പോൾ വർഷങ്ങളോളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. കുറേ ആയപ്പോൾ ഒന്നും വാങ്ങിക്കാണ്ടായി. അപ്പോൾ ഈ പിന്നെ നമ്മൾ പഴം വിൽക്കുന്ന, കായ്കറിയൊക്കെ വിൽക്കുന്ന, പച്ചക്കറി വിൽക്കുന്ന ആൾക്ക് ഭയങ്കര വിഷമം. എന്താ ഒരു ദിവസം എന്ത് ചെയ്തു പുള്ളിക്കാരി, പുള്ളിക്കാരൻ പോയിട്ട് ബെല്ലടിച്ചു. ബെല്ലടിച്ചിട്ടൊന്നും ഇവർ ഇറങ്ങി വരുന്നില്ല. അങ്ങനെ കുറേ ഒരു കുറച്ച് ദിവസം കൂടി പോയപ്പോൾ വീണ്ടും ബെല്ലടിച്ചു. ബെല്ലടിച്ചപ്പോൾ ആ ലേഡി മേളിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ വെജിറ്റബിൾ വെൻഡർ അവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരിക്ക് താഴോട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ എൻ്റെ വീട്ടിലെ ബെല്ലടിക്കരുതേ. ഇപ്പോൾ ഈ പിന്നെ മലക്കറി വിൽക്കുന്ന ആൾക്കാർ വിൽപ്പനക്കാരന് ഭയങ്കര വിഷമം. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഞാൻ എത്രയോ വർഷമായിട്ട് നിങ്ങൾക്ക് മലക്കറിയൊക്കെ വിൽക്കുന്ന ആളല്ലേ. അപ്പോൾ പറഞ്ഞ അതുകൊണ്ടൊന്നുമല്ല പറഞ്ഞത്, ഈ ബെല്ലടി കേൾക്കുമ്പോൾ വീട്ടിനകത്തിരിക്കുന്ന എൻ്റെ ഭർത്താവിന് ഭയങ്കര വിഷമമാണ്. മലക്കറി വാങ്ങാൻ പറ്റിയില്ലല്ലോ, പിന്നെ കയ്യിൽ കാശില്ല. എന്തുകൊണ്ട് കാശില്ല? ഈ പാൻഡമിക് ഇതിൽ കമ്പനിയൊക്കെ പൂട്ടിയപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടപ്പോൾ എന്തായി? ദൈനംദിന ജീവിതത്തിന് കൂടി കയ്യിൽ പൈസ ഇല്ല, ഒന്നുമില്ല, ഉള്ളതൊക്കെ തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ബെല്ലടിക്കണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഈ പുള്ളിക്കാരന് ഭയങ്കര വിഷമം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ചേച്ചി ഒന്ന് നിൽക്കേ, ഒന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കവറെടുത്തിട്ട് നിറച്ചും മലക്കറി, പല തരത്തിലുള്ള മലക്കറിയുണ്ട്, അതിലെ എല്ലാത്തിൽ നിന്നും കുറച്ച് കുറച്ച് എടുത്തിട്ടിട്ട് അതും വേറൊരു ബാഗിൽ മാമ്പഴവും ഓറഞ്ചും. അപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ മരുമക്കൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് രണ്ട് പിള്ളേരുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഇത് എന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തരുന്നത്, ഇതെൻ്റെ ഒരു സമ്മാനമാണ്. ഈ പരിസ്ഥിതിയിൽ നമ്മൾ നിറച്ചും കായ്കറി അല്ലെ പച്ചക്കറി കഴിക്കണം, പഴവർഗ്ഗങ്ങൾ കഴിക്കണം. ഈ ഭയങ്കരമായ ഒരു രോഗമെന്ന് പറയുന്നു, എല്ലായിടത്തും പാർന്ന് കിടക്കുമല്ലേ. അപ്പോൾ എത്രയോ പേർക്ക് ജോലി പോയി, എത്രയോ പേർക്ക് ചാപ്പാടിനും കൂടി വകയില്ലാണ്ടായി. ഇപ്പം ദിവസം ദിവസം കാശ് കിട്ടുന്നവർക്ക് എന്ത് കഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ബാഗിൽ ഇതെല്ലാം നിറച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾ വിൽപ്പനക്കാരന് ആ ലേഡിയോട് പറഞ്ഞു, ഇതെൻ്റെ മരുമക്കൾക്ക് കൊടുക്കൂ, എൻ്റെ അനന്തരവൾക്ക് കൊടുക്കൂ. ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു, കണ്ണുനീര്, സന്തോഷത്തിൻ്റെ കണ്ണീർ, ദുഃഖത്തിൻ്റെ അല്ല. ഇപ്പം എന്താ പറഞ്ഞെന്നറിയോ?
എൻ്റെ പ്രിയ ചേച്ചി എത്രയോ വർഷങ്ങളായി ചേച്ചി എൻ്റെ അടുക്കുന്ന മലക്കറി വാങ്ങിക്കുന്നുണ്ട്. ഇത്രയും മലക്കറി ഞാൻ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളെല്ലാം എന്നെ സഹായിച്ചുകൊണ്ടാണ്. നമ്മൾ വാങ്ങിയില്ലെങ്കിൽ പുള്ളിക്കാരന് കാശ് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങളൊക്കെ തന്ന കാശിലാണ് ഞാൻ എൻ്റെ ജീവിതം ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കഷ്ടകാലം വരുമ്പോൾ ഞാൻ നോക്കാണ്ടിരിക്കും, അത് തെറ്റല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇത് കൊടുത്തു ഭയങ്കര സന്തോഷം. അപ്പോൾ ലഡി പറഞ്ഞു, പിന്നെ ഒരു കുഴപ്പമൊന്നുമില്ല, എന്ത് മലക്കറി ഉണ്ടെങ്കിലും ദിവസം ബെല്ലടിച്ചിട്ട് തന്നോളൂ, പൈസ എഴുതി വെച്ചാൽ മതി. ഞങ്ങൾക്ക് എന്ന് ഞങ്ങളുടെ കയ്യിൽ കാശ് വരുമോ അന്ന് ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിൽപ്പനക്കാരൻ പറഞ്ഞു, അയ്യേ അങ്ങനൊന്നുമല്ല ചേച്ചി, അതിനല്ല ഞാൻ തന്നത്. എത്രയോ വർഷങ്ങളായി വാങ്ങിക്കുന്ന നിങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കാതിരുന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി, അതുകൊണ്ടാണ് ഞാൻ കോളിംഗ് ബെല്ലടിച്ചതെന്ന് പറഞ്ഞു. ആ അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, ദിവസം വരുമ്പോഴൊക്കെ ബെല്ലടിച്ചോളൂ, ഞാൻ താഴെ വന്ന് മലക്കറി വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ആർക്കെങ്കിലും കഷ്ടകാലം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കൈ കൊടുത്ത് സഹായിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുള്ള പെരുമാറ്റവും എന്ത് സഹായവും ചെയ്യാനുള്ള മനോധർമ്മം എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിലുണ്ട്, ഒരാൾക്ക് പെട്ടെന്ന് എന്തോ ആവശ്യം വന്ന് ചോദിച്ചു, ചിലവർക്ക് കയ്യിലുണ്ടെങ്കിലും പറയോ ഒന്നുമില്ല കേട്ടോ, ഭയങ്കര കഷ്ടമാണെന്ന് പറയും. അപ്പം തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ, ഒരാളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കള്ളമാണോ സത്യമാണോ പറയുന്നതെന്നല്ലേ. നമുക്കും ഒരുമാതിരിയൊക്കെ പിന്നെ തലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇറങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, അതൊന്നും വിഷമിക്കണ്ട, പൈസയെ പറ്റിയൊന്നും ചിന്തിക്കണ്ട, ഇപ്പം ഞാൻ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ ഈ ജീവിതം? നിങ്ങളെ കൊണ്ടല്ലേ ഞാൻ ഇത്രയും ഒരു വലിയൊരു പച്ചക്കറി വിൽപ്പനക്കാരനായത്, ഈ വണ്ടി വാങ്ങിച്ചത്, ഇത്രയും മലക്കറികൾ കൊടുക്കാനും പഴവർഗ്ഗങ്ങൾ കൊടുക്കാനും സാധിച്ചത് നിങ്ങൾ വർഷങ്ങളായി വാങ്ങിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നെ പുള്ളിക്കാരി സന്തോഷമായിട്ട് രണ്ട് ബാഗും എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് പോയി, ഇതെല്ലാം എഴുതി വെച്ചോളണം കേട്ടോ, എന്ന് ഞങ്ങൾക്ക് പൈസ വരുന്നോ അന്ന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അന്നത്തെ ദിവസം മുതൽ രണ്ട് ദിവസത്തിനൊരു പ്രാവശ്യം വരും, പോയി ബെല്ലടിക്കും, പുള്ളിക്കാരി താഴെ വന്ന് വാങ്ങിക്കും. പുള്ളിക്കാരുടെ ഹസ്ബൻഡിനും പിന്നെ ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എന്തായാലും ഈ എപ്പോഴും തുടർച്ചയായിട്ട് നിൽക്കില്ലല്ലോ, ഇന്നില്ലെങ്കിൽ നാളെ ഇത് കഴിയും, പിന്നെ കമ്പനിയൊക്കെ തുറക്കും, ജോലി കിട്ടും. ഇത് ജീവിതത്തിൻ്റെ ഒരു യാത്ര നമ്മൾ പോകുന്ന പോലെ. ആ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു കൊടുക്കരുത്, എണീറ്റ് ഭയങ്കര ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അതാണ് ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ മലക്കറി കച്ചവടക്കാരൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? സ്നേഹം. സ്നേഹം എങ്ങനെ പങ്കുവെക്കണം, എപ്പോൾ നമ്മൾ ആരെ സഹായിക്കണം. നമ്മളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കണം. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഫലം നമ്മളറിയാണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ നമ്മൾക്കും വരും, തിരിച്ചു കിട്ടും. അപ്പോൾ കൊടുക്കുന്നത് എന്തായാലും തിരിച്ചു കിട്ടും. അപ്പം നമ്മൾ നല്ലത് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ചീത്തയായ ചിന്തകളും കൊണ്ട് ഒരാളെ സഹായിക്കാൻ പോയാൽ ഒരിക്കലും നമുക്കും നല്ലത് കിട്ടില്ല. ആ ചിന്തന, നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ ആലോചന, ആ നമ്മുടെ മനോഭാവം, അതുമൊക്കെ നല്ലതായിട്ടിരിക്കും. അനുകൂലമായ രീതിയിലുള്ള പ്രവൃത്തി, ആ പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ പറയുന്ന ഓരോ കഥയും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടു, അതിൽ നിന്ന് നമ്മൾ ഒരു കഥയായിട്ട് രൂപാന്തരപ്പെടുത്തി പറയുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, കൊറോണ വന്ന സമയത്ത് നടന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും വരുന്നുണ്ടല്ലോ, മലക്കറി കൊണ്ടുവരിക, ഫ്രൂട്ട്സ് കൊണ്ടുവരികയൊക്കെ ചെയ്യും. അപ്പോൾ ചോദിക്കുന്നു, എന്താ മാഡം എന്താ വാങ്ങിച്ചില്ലല്ലോ. അപ്പോൾ നമുക്ക് ചോദിക്കും, അയ്യോ നമ്മളിന്നൊന്നും വാങ്ങിച്ചില്ലല്ലോ. അപ്പോൾ നമുക്കൊരു വിഷമം, അത് കുറേ വർഷങ്ങളായി നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ വേറൊരാളോട് കാണിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു വില നമ്മളറിയുന്നത്. അപ്പം നമ്മൾ ആ പച്ചക്കറിക്കാരൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. ഇപ്പം നമ്മളാണ് പച്ചക്കറിക്കാരനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. അപ്പം നമ്മുടെ സ്വയം ചിന്ത,
നമ്മൾ സ്വയം നമ്മുടെ ആത്മവിശ്വാസം, നമ്മൾ സ്വയം എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവും. ആർക്കൊക്കെ എപ്പോഴൊക്കെ സഹായം നമുക്ക് കൊടുക്കാൻ പറ്റുമോ, നമ്മുടെ പറ്റുന്ന നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായം തീർച്ചയായിട്ടും ചെയ്യണം. അതും ഇതുപോലുള്ളൊരു സിറ്റുവേഷനിൽ എത്രയോ പേര് ആഹാരമില്ലാണ്ട് പത്തപ്പന്നെ മൂന്ന് നേരം ആഹാരം കഴിക്കും, ഒരു നേരം കഴിച്ചിട്ടിരിക്കുന്നവരൊക്കെ കുറേ പേരുണ്ട്, ഇവിടെയുണ്ട്. നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാനും പറ്റും, കാരണം ജോലിയില്ലാത്ത എത്ര പേരാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ക്യാമ്പസിനകത്ത് തന്നെ പാവം രണ്ട് കുട്ടികളും എന്നെ ആ അമ്മയാണെങ്കിൽ ടൈലറിംഗ് ആണ്, അവർക്കൊരു ഈ ഒരു ഇതിൽ തയ്ക്കാനും ഒന്നും കിട്ടിയില്ല, കൈ പൈസയില്ല. അങ്ങേർക്കാണെങ്കിൽ ഒരു കമ്പനി ജോലി, കമ്പനി പൂട്ടി, കുറേ ദിവസത്തേക്ക് പൂട്ടി. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടുണ്ടോന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മളൊരാളെ സഹായിക്കുന്നതല്ലേ, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നല്ല രീതിയിൽ നല്ല മനസ്സോടെ മറ്റുള്ളവരെ സഹായിക്കണം. ആ സഹായ ഹസ്തം നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് നീട്ടാൻ തൽപരരായിരിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്നേഹം, സ്നേഹം എങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അതുമാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നോ അതുപോലെ നമുക്ക് തിരിച്ചു കിട്ടും അല്ലേ. അപ്പം ഇത്രയും കാലങ്ങൾ ആ സ്ത്രീ ഇത്രയും മലക്കറിയൊക്കെ വാങ്ങിച്ച് പുള്ളിക്കാരൻ അത്രയും മല, അപ്പോൾ പുള്ളിക്കാരൻ വിചാരിക്കില്ലേ അയ്യോ വാങ്ങിച്ചില്ലെങ്കിൽ വേണം ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച മനസ്സ്, ആ മനസ്സ് പുള്ളിക്കാരന് വന്നില്ല. ചോദിച്ചു, ഇല്ല ഇത്രയും കാലങ്ങളായിട്ട് വാങ്ങിക്കുന്നതല്ലേ, അപ്പം ഞാൻ ഈ സമയത്ത് നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോൾ സഹായിക്കും. അപ്പം ഇതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നല്ലപോലെ നിർവഹിച്ചു. വീണ്ടും വീണ്ടും ജീവിതത്തിൽ പുള്ളിക്കാരന് നല്ലതേ ഉണ്ടാവുള്ളൂ, നല്ലത് ചിന്തിച്ചാൽ നല്ലതുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എപ്പോഴും നല്ലത് ചിന്തിക്കുക, ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവർക്ക് സഹായഹസ്തം നീട്ടുക. അപ്പോൾ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. നാളെ വേറൊരു കഥയുമായി ഞാൻ താമ്പരത്തിൽ നിന്നും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്തേ, ശുഭരാത്രി.